ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പാൽപ്പത്തിരിയാണ് കേട്ടോ. നമ്മൾ മുന്നേ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു പത്തിരിയുടെ പാൽപ്പത്തിരി റെസിപ്പി കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു അടുക്കുപത്തിരി പോലെയുള്ള വളരെ രുചികരമായിട്ടുള്ളൊരു പലഹാരമാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ ഒരു മുട്ട വെച്ചിട്ട് ചെയ്യുന്ന കണക്കാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിലോട്ടേക്ക് ഒരിത്തിരി ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു അര കപ്പ് അളവിൽ മൈദയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതേ കപ്പിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിക്കാം. അപ്പോൾ നിങ്ങൾ എത്ര മെഷർമെൻറ്റിലാണോ എടുക്കുന്നത് അതെല്ലാം ഒരേ കപ്പിൽ തന്നെ അളന്നെടുത്താൽ മതി. എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ കുറച്ച് ലൂസായിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ നല്ല തിന്നായിട്ട് കനം കുറഞ്ഞ് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഞാനിതിനകത്ത് നെയ്യോ എണ്ണയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യൊക്കെ വേണമെങ്കിൽ നെയ്യൊക്കെ ചേർക്കാം, എണ്ണയിൽ വേണമെങ്കിൽ എണ്ണയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെയാണ് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും രണ്ട് സൈഡും ചുട്ടെടുക്കാം. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഒരിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറഞ്ഞൊരളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ടേക്ക് നമുക്ക് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. ഈ നെയ്യുടെ ആ ഒരു ഫ്ലേവർ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ, അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് എണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. അടുത്തതായിട്ട് അതേ വേറൊരു പാത്രത്തിലോട്ടേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടാം. പക്ഷേ ഞാൻ ഒരു മുട്ടയും അതുപോലെ അരക്കപ്പ് അളവിൽ പാലുമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മുട്ട, അരക്കപ്പ് പാല്, 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരിത്തിരി ഉപ്പ് കൂടി ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മധുരം ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ നമ്മൾ നേരത്തെ ചുട്ടെടുത്ത ദോശ ഞാനെല്ലാം ഒരേ സൈസിലോട്ടേക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതിയാകും. ഞാനൊരു ചോറ്റുപാത്രത്തിനകത്താണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചോറ്റുപാത്രത്തിൻ്റെ താഴെഭാഗത്തായിട്ട് ഒരിത്തിരി നെയ്യ് തൂക്കി കൊടുത്തിട്ടുണ്ട്. ആദ്യം ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പിന്നെ ഓരോ ലെയറായിട്ട് ദോശ വെക്കാം, പിന്നെ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാറ്ററിനകത്ത് ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏലക്കപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ദോശ വെച്ചു കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വൈകുന്നേരമൊക്കെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന രീതിയിലാണ് ഈ ഒരു പാൽപ്പത്തിരി കാണിച്ചിട്ടുള്ളത്. പാലിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുക. മുട്ടയുടെ ടേസ്റ്റിനേക്കാളും കൂടുതൽ വളരെ സോഫ്റ്റായിട്ടുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. ശരിക്കും ഒരു പുഡിങ് കഴിക്കുന്ന ഒരു ഫീലിംഗ് പോലും നമുക്ക് ഈ ഒരു പാൽപ്പത്തിരി കഴിക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഉണക്കമുന്തിരിയും കശുവണ്ടിപ്പരിപ്പും ചേർക്കാം. പക്ഷേ ഞാനിതിപ്പോൾ ലാസ്റ്റ് ചെയ്തെടുത്തപ്പോൾ തിരിച്ചിട്ടപ്പോൾ മുന്തിരിയൊക്കെ താഴെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഇഡ്ലി പാത്രത്തിനകത്ത് വെച്ചിട്ട് ആവി കയറ്റി ഒരു 15 മിനിറ്റ് തുടങ്ങി 20 മിനിറ്റ് ആവി കയറ്റി വെച്ചതിന് ശേഷം ഉള്ളതാണിത്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് തുറന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഇത് അടച്ചു വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഫോയിൽ പേപ്പർ വെച്ച് ചെയ്യുന്നതായിരിക്കും, വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാവില്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ ചോറ്റുപാത്രത്തിൽ നിന്ന് പാത്രത്തിലോട്ടേക്ക് മാറ്റിയപ്പോൾ മുന്തിരി ഉണക്കമുന്തിരിയൊക്കെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ മുകളിൽ വെച്ചതാണ്. അപ്പോൾ കണ്ടെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ലൊരു വെറൈറ്റി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.